എല്ലാവർക്കും സ്വാഗതം. നിത്യജീവിതത്തിലെ അന്ധവിശ്വാസങ്ങളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. മഴ നിറഞ്ഞാൽ ജലദോഷം വരുമോ? അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം. സാധാരണ കുട്ടികൾ മഴയത്ത് ഓടിക്കളിച്ചാൽ, മുതിർന്നവർ മഴ നനഞ്ഞാൽ ഒക്കെ മറ്റ് മുതിർന്ന ആളുകൾ പറയുന്നതാണ്, മഴ നനഞ്ഞാൽ തല നിവർത്തണം, അല്ലെങ്കിൽ തലയിൽ വെള്ളം ഇറങ്ങും, ജലദോഷം പിടിക്കും എന്ന്. എന്നോട് വളരെ സ്നേഹമുണ്ടായിരുന്നൊരു മെഡിക്കൽ ഓഫീസർ ഉണ്ടായിരുന്നു പാമ്പാക്കുടയിൽ. അദ്ദേഹം ഞാൻ പലപ്പോഴും മഴ നനഞ്ഞ് ബൈക്കിൽ എൻ്റെ സഹപ്രവർത്തകൻ എൻ്റെ ബൈക്കിൻ്റെ പുറയിലിരുന്ന് പി എസ് സിയിലേക്ക് ചെല്ലുന്ന സമയത്ത് പറയാറുണ്ട്, എച്ചൈ തലതോർത്ത് പനി പിടിക്കുന്നു. അപ്പോൾ നമ്മുടെ വിദ്യാസമ്പന്നരായ മെഡിക്കൽ വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലും മഴ നനഞ്ഞാൽ പനി പിടിക്കും എന്ന് ധരിച്ചു വച്ചിരിക്കുന്നു. എന്താണ് നമ്മുടെ സമൂഹത്തിൽ വേരോടിയിരിക്കുന്ന ഒരു അന്ധവിശ്വാസമാണത്? തലയിലൂടെ ഒരു വെള്ളവും താഴത്തേക്ക് ഇറങ്ങിയില്ല, തലച്ചോറിലേക്ക് എത്തിയില്ല, പനി പിടിക്കില്ല, ഒന്നും സംഭവിക്കില്ല. പനി ഉണ്ടാകുന്നത് ജലദോഷം ബാധിക്കുന്നത് റിനോ വൈറസിൻ്റെ ആക്രമണം മൂലമാണ്. 300 തരമുണ്ട് റിനോ വൈറസുകൾ. അതുകൊണ്ടാണ് ഒരു ജലദോഷം കഴിഞ്ഞ് അധികം താമസിയാതെ മറ്റൊരു ജലദോഷം നമുക്ക് ബാധിക്കുന്നത്, കോമൺ കോൾഡ്. ഇതിന് കാരണമായിട്ടുള്ള വൈറസ് റിനോ വൈറസാണ്. അപ്പോൾ ഈ വൈറസ് ബാധയാണ് സത്യത്തിൽ ജലദോഷത്തിന് ആസ്പദമായിട്ടുള്ളത്, അല്ലാതെ മഴവെള്ളമല്ല. നമ്മുടെ തൊലിയിലൂടെ വെള്ളമോ എണ്ണയോ ഒന്നും അകത്തേക്ക് പോവില്ല. അങ്ങനെ പോകുമായിരുന്നെങ്കിൽ വെള്ളത്തിലിറങ്ങി നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ നീന്തൽക്കുളത്തിൽ മണിക്കൂറോളം നീന്തുന്ന ഒരാൾ വെള്ളം കുടിച്ച് വീർക്കുമായിരുന്നു. മറിച്ച് അയാളുടെ തൊലിയിലെ ജലാംശം നഷ്ടപ്പെട്ട് തൊലി ചുളിയുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ശരീരത്തിലെ ലവണാംശം, ശരീരത്തിലെ ജലാംശത്തിന് ഗാഢത ഏറുന്നതുകൊണ്ട് പലപ്പോഴും ഈ ജലാംശം പുറത്തേക്ക് രോമകൂപങ്ങളിലൂടെ ജലാശയത്തിലെ വെള്ളത്തിലേക്ക് കലരുന്ന മൂലമാണ് നമ്മുടെ കുറച്ചൊക്കെ ജലനഷ്ടം നമുക്ക് ശരീരത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്, മറിച്ച് ശരീരത്തിലേക്ക് ജലം പ്രവേശിക്കുകയല്ല ചെയ്യുന്നത്. അതുപോലെ ശരീരത്തിലൂടെ എണ്ണ പ്രവേശിക്കുമായിരുന്നെങ്കിൽ എണ്ണത്തോണിയിലിടുന്ന കിടക്കുന്ന ഒരാളുടെ ശരീരം എണ്ണ കുടിച്ച് നന്നായിട്ട് വീർക്കണമായിരുന്നു. അയാളുടെ ശരീരത്തിലെ രക്തമെടുത്ത് പരിശോധിച്ചാൽ ഒരു തുള്ളി ജല എണ്ണയുടെ അംശം പോലും നമുക്ക് കണ്ടെത്താനാകില്ല. മാത്രമല്ല, എണ്ണ അങ്ങനെ ശരീരത്തിലേക്ക് ഒരു ml എണ്ണ കുത്തിവെച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു ml എണ്ണ ശരീരത്തിലേക്ക് കുത്തിവെച്ചാൽ ആളെ വളരെ അപകടകരമായ ഒരവസ്ഥയിലേക്ക്, എണ്ണയ്ക്കെതിരായി ശരീരം ഗുരുതരമായി പ്രതികരിക്കും, ചിലപ്പോൾ മരണത്തിലേക്ക് പോകും. ഒരു തുള്ളി കഞ്ഞിവെള്ളം കുത്തി, കഞ്ഞിവെള്ളം നമ്മൾ കുടിക്കുന്ന സാധനമാണ്, ഗ്ലൂക്കോസ് ധാരാളം അടങ്ങിയിട്ടുള്ളതാണ്. പക്ഷേ ഒരു തുള്ളി കഞ്ഞിവെള്ളം കുടിച്ചാൽ എന്തായിരിക്കും കുത്തിവെച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? പലപ്പോഴും ശരീരം അതിനെതിരെ തീവ്രമായി പ്രതികരിക്കും, ചിലപ്പോൾ മരണം തന്നെ സംഭവിച്ചിരിക്കും. ഇത് തന്നെയാണ് ഏതൊരു അന്യവസ്തുവും ശരീരത്തിൽ കടന്നു കയറിയാൽ ശരീരം അതിനെതിരായി ശക്തമായി പ്രതികരിക്കും, അത് ശക്തമായ അലർജിക്ക് കാരണമാകും, മരണത്തിലേക്ക് പോലും ആ അലർജി വരും. അതുകൊണ്ടാണല്ലോ നമ്മൾ മറ്റൊരാളുടെ രക്തം നമുക്ക് കുത്തിവെക്കുമ്പോൾ, അല്ലെങ്കിൽ രക്തം ശരീരത്തിലേക്ക് കടത്തിവിടുമ്പോൾ രക്തത്തിൻ്റെ ഗ്രൂപ്പ് പരിശോധിക്കുന്നു, രക്തത്തിൻ്റെ ക്രോസ് മാച്ചിങ് നോക്കുന്നു. ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ രക്തം നൽകുന്നത്. അപ്പോൾ ഒരു അന്യവസ്തു, അപ്പോൾ എന്തിന്? പാമ്പിൻ വിഷം അതൊരു പ്രോട്ടീനാണ്, മാംസ്യമാണ്, അത് ശരീരത്തിലേക്ക് കടന്നു കയറുമ്പോൾ അന്യവിഷത്തിനെതിരെ ശരീരം പ്രതികരിക്കുന്നതുകൊണ്ടാണ് മരണം സംഭവിക്കുന്നത്. അപ്പോൾ എണ്ണയെന്നല്ല, പച്ചവെള്ളം എന്നല്ല, ഒന്നും ശരീരത്തിലേക്ക് കടന്നു കയറില്ല, അതല്ല ജലദോഷത്തിന് കാരണം എന്നുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും നമ്മുടെ സമൂഹത്തിനുണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ മുറിവെണ്ണ, മയിലെണ്ണ തുടങ്ങി കുറേയധികം എണ്ണകൾ നമ്മുടെ ആയുർവേദത്തിൻ്റെ ഭാഗമായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ചതവ് മാറ്റാൻ, മുറിവ് പാട് ഇല്ലാതാക്കാൻ, പൊള്ളൽ ഇല്ലാതാക്കാൻ, ഈ വക എണ്ണകൾ ഒന്നും തന്നെ ശരീരത്തിനുള്ളിലേക്ക് കടന്നില്ലയോ, ഇവയൊന്നും തന്നെ മനുഷ്യന് ഗുണകരമായ ഒന്നും ചെയ്യുകയോ ചെയ്യുന്നില്ല. പക്ഷേ ഇതൊരു അന്ധവിശ്വാസമാണ്, ഈ എണ്ണകൾ ഉള്ളിൽ ചെന്ന് നമ്മുടെ അസുഖങ്ങൾ മാറ്റുമെന്നുള്ള തികച്ചൊരു അന്ധവിശ്വാസം. മനുഷ്യൻ്റെ ത്വക്കിൻ്റെ ഘടന അതാണ്, ഉള്ളി ഒരു സാധനത്തെ ഉള്ളിലേക്ക് കടത്തിവിടുകയില്ല. അത് ഒരു പ്രൊട്ടക്റ്റീവ് ഓർഗനാണ് ത്വക്ക്, അല്ലെങ്കിൽ സ്കിൻ എന്ന് പറയുന്നത്. കാരണം ത്വക്കിന് രണ്ട് ഭാഗങ്ങളുണ്ട്, ഡെർമിസ്, എപ്പിഡെർമിസ് എന്ന്.
എപ്പിഡേർമിസിലെ അഞ്ച് നിര കോശങ്ങളുള്ളവ ന്യൂക്ലിയസ് ഇല്ലാത്ത മൃതകോശങ്ങളാണ്. ഇതിലെ ഏറ്റവും ഉപരിതലത്തിൽ വരുന്ന കോശങ്ങൾ ഒരു ഫിലിം, ഒരു പാട പോലെ അവിടെ വർത്തിക്കുന്നു. അത് പൊള്ളുകയോ ഇങ്ങനെ റബ്ബ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് പൊളിഞ്ഞു പോരുന്ന കാണാം. ഈ പൊള്ളിയ പാട, ആ പാടയാണ് അഞ്ച് നിര കോശങ്ങളുള്ളത്. ഇത് ഒരു ഫിലിമാണ്, ഒരു ഫോട്ടോ ഫിലിം പോലെ. ഇത് ഉള്ളിലേക്ക് ഒന്നിനെയും കടത്തി വിടാതെ അവിടെ ഒരു പ്രൊട്ടക്റ്റീവ് ഓർഗൻ, എണ്ണയെന്നല്ല ഒരു സാധനം അവിടെ കിടന്നില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, ചില സ്പ്രേകൾ മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്നില്ലേ? സ്പോർട്സിനും മറ്റും ഉപയോഗിക്കുന്ന വേദനാ സംഹാരിയുള്ള സ്പ്രേകൾ, അത് രോമകോമത്തിലൂടെ താഴേക്ക് ചെന്നാൽ എപ്പിഡെർമിസിന് തൊട്ട് താഴെ നിൽക്കുന്ന നെർവ് ബഡ്സിൽ മാത്രമാണ് അത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നെർവ് ബഡുകളാണ് നമ്മുടെ വേദനയെ അറിയിക്കുന്ന, സ്പർശനത്തെ തിരിച്ചറിയിക്കുന്നതിന് ഉപകരിക്കുന്നത്. ഈ നെർവ് ബഡിൽ മാത്രം ആക്ട് ചെയ്യുന്നു, അതിന് താഴേക്ക് അത് കടന്നു ചെല്ലുന്നില്ല. താഴേക്ക് കടന്നു ചെല്ലാതെ എപ്പിഡെർമിസിന് താഴെയായിട്ട് ഒരു ലിപ്പിഡ് പാളി, കൊഴുപ്പിൻ്റെ ഒരു പാളിയുണ്ട്. ആ കൊഴുപ്പിൻ്റെ പാളി അവിടെ വെച്ച് ഇതിനെല്ലാം തടഞ്ഞു നിർത്തുന്നു. അതിന് താഴെയാണ് ഡെർമിസ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇവയൊന്നും തന്നെ, ഡെർമിസിലാണ് നമ്മുടെ കാപ്പിലറികളെല്ലാം ഉള്ളത്. കാപ്പിലറികളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവ രക്തത്തിൽ കലരും. അങ്ങനെ രക്തത്തിൽ ഒരു മരുന്നും അല്ലെങ്കിൽ ഒന്നും ഒരു വസ്തുവും കലരാൻ സമ്മതിക്കില്ല. കാരണം ഇതിൻ്റെ എല്ലാം എണ്ണയുടെ മെറ്റബോളിസം നടക്കേണ്ടത് നമ്മുടെ വായിലൂടെ ചെന്ന് അത് ലിപ്പേസ് എന്ന് പറയുന്ന ദഹനരസവുമായി പ്രവർത്തിച്ച് അത് ഗ്ലിസറൈഡുകളും ഫാറ്റി ആസിഡുകളുമായി മാറിയെങ്കിൽ മാത്രമേ ശരീരത്തിന് അവ ഉപയോഗപ്പെടുത്താൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ കഞ്ഞിവെള്ളത്തെ ആയാലും അമിലേസുമായി പ്രവർത്തിച്ച് അത് ഗ്ലൂക്കോസായി മാറിയെങ്കിൽ മാത്രമേ ശരീരത്തിന് അതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുള്ളൂ. ഈ ഒരു തിരിച്ചറിവ് ഇനിയെങ്കിലും നമ്മുടെ സമൂഹത്തിനുണ്ടാകണം. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, മഴക്കാലത്ത് എന്തുകൊണ്ടാണ് വ്യാപകമായി ജലദോഷം ഉണ്ടാകുന്നത്? കാരണം അന്തരീക്ഷത്തിലെ താപനില വ്യത്യാസം വരുന്നു, ഹ്യൂമിഡിറ്റിയിൽ വ്യത്യാസം വരുന്നു. അപ്പോൾ സ്വാഭാവികമായി സാന്ദ്രത കൂടിയ ഈ സാഹചര്യത്തിൽ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയർ കൂടുതൽ താഴ്ന്ന തലത്തിലേക്ക് വരികയും. എന്താണ് ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയർ? നമ്മുടെ പനിയുള്ള ഒരാൾ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും അയാളുടെ തുമ്മലിലൂടെയും സംസാരിക്കുമ്പോൾ വായിലെ ഉമിനീരിൻ്റെ കണങ്ങളിലൂടെയൊക്കെ ഈ രോഗാണുക്കൾ അന്തരീക്ഷത്തിലെ വായുവിലുള്ള പൊടിപടലങ്ങളുമായി സമ്പർക്കത്തിലേർപ്പെടുകയും ചെറിയ ചെറിയ കണികളായി ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയറായി രൂപപ്പെടുകയും ചെയ്യും. ഈ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയർ താഴ്ന്നു വരികയും ഈ താഴ്ന്നു വരുന്നതേ മറ്റൊരാൾ, രോഗമില്ലാത്ത ഒരാൾ ശ്വസിക്കുമ്പോൾ അയാളുടെ ശ്വാസകോശത്തിലേക്ക് ഈ വൈറസുകൾ എത്തുകയും അവ അവിടെ വളർന്നു വരികയും അത് നാലഞ്ച് ദിവസം കൊണ്ട് അതിൻ്റെ ഇങ്കുബേഷൻ പീരീഡ് ബീജഗർഭകാലം കഴിഞ്ഞ് രോഗ ഉണ്ടാക്കാനുള്ള സാഹചര്യത്തിലേക്ക് വളർന്നു വരികയും രോഗാവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇതാണ് സാധാരണ വർഷകാലത്ത് ജലദോഷം വ്യാപകമായി കാണാനുള്ള സാഹചര്യം. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും മറ്റും അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിത്യജീവിതത്തിലെ അന്ധവിശ്വാസങ്ങളുടെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.